ലേഡി ജിപിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം കടുപ്പിച്ച സിപിഐ എന്തിന് ഊഴം വെച്ച ആർഎസ്എസ് നേതാക്കളെ കണ്ടുവെന്ന് വ്യക്തമാക്കണമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. എൽഡിഎഫിൽ പറയേണ്ടത് മുന്നണി യോഗത്തിൽ പറയും. ആർഎസ്എസിനെ പ്രകീർത്തിച്ചുള്ള സ്പീക്കറുടെ പരാമർശം ശരിയായില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഗാന്ധിമതത്തിൽ നിരോധിക്കപ്പെട്ട സംഘടന പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോഴത്തേക്കും ആ പ്രാധാന്യം എന്ത് പ്രാധാന്യമാണ് എന്ന് ചോദ്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, സംശയപ്പെടുന്ന ഒരാളെ ആ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു. ആ പ്രസ്താവന ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾക്കിടയാക്കി തീർക്കും. കേരളത്തിലെ എഡിജിപിക്ക് ആർഎസ്എസിൻ്റെ മേധാവികളുമായിട്ട് ഊഴം വെച്ച് പോയി കണ്ട് സംസാരിക്കാൻ എന്താണ് കാര്യമുള്ളത്? സന്ദീപ് തോമസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സന്ദീപ്, നിലപാട് കടുപ്പിക്കുന്നു സിപിഐ ഈ ഒരു വിഷയത്തിൽ, ഒപ്പം തന്നെ എൻ ഷംസീറിന്റെ വിമർശനവും. രജനി, തീർച്ചയായിട്ടും മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ സിപിഐ നിലപാട് കടുപ്പിക്കുകയാണ്. എഡിജിപി വിവാദത്തിൽ നേരത്തെ തന്നെ സിപിഐ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ബിനോയ് വിശ്വം ആവശ്യപ്പെടുന്നത് എന്തിനാണ് ഊഴമിട്ട് ആർഎസ്എസ് നേതാക്കളെ ക്രമസമാധാന ചുമതല കൈകാര്യം ചെയ്യുന്ന ഒരു എഡിജിപി കണ്ടത്, അതിന്റെ കാരണം എന്താണ്, കാര്യം എന്താണ് വ്യക്തമാക്കണം. ഒരു പരിധിവരെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു, അതേ കാര്യമാണ്. മുഖ്യമന്ത്രി മൗനം തുടരുന്നു, പക്ഷേ പ്രധാന ഘടകകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ആവശ്യപ്പെടുന്നു എന്തിനാണ് എഡിജിപി ഈ രീതിയിൽ കൂടിക്കാഴ്ച നടത്തിയത്. മറ്റൊന്ന്, ഒരു രാഷ്ട്രീയ നിലപാടെന്ന അർത്ഥത്തിലാണോ എ എൻ ഷംസീർ പറഞ്ഞതെന്ന് വ്യക്തത ചോദിക്കുമ്പോൾ അതിലെ പ്രശ്നം ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടുകയാണ്. ഗാന്ധിവധത്തിൽ പങ്കുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഗാന്ധിവധത്തിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ് ആർഎസ്എസ് എന്ന് ബിനോയ് വിശ്വം പറയുന്നു. അപ്പോൾ അത്തരമൊരു സംഘടന, ഏറ്റവും പ്രബല സംഘടന എന്ന് പറയുന്നത് ദുർവ്യാഖ്യാനങ്ങൾക്ക് ഇടം നൽകും. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പ്രതികരണമല്ല. സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നത് വഴി ഈ വിഷയത്തിൽ, ഇപ്പോൾ ഉയർന്നു വരുന്ന വിഷയത്തിലുള്ള സിപിഎമ്മിന്റെ നിലപാടിനെ കുറിച്ചാണ് അഭിനവിശിച്ചത്. സന്ദീപ് തോമസ് ആണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.